ഗാർഗെ ജയിച്ചു തല ഉയർത്തിപ്പിടിച്ച് ശശി തരൂർ തോറ്റു പക്ഷേ ആ തോൽവിക്കിടയിലും ശശി തരൂരിന് ലഭിക്കുന്ന വലിയ പിന്തുണയുണ്ട് ആ പിന്തുണയെ മറികടക്കാൻ ശശി തരൂരിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കന്മാരാണ് അതിൽ പ്രഥമ ഗണനീയർ കൊടിക്കുന്നിൽ സുരേഷും രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ശിക്ഷ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഈ പറയുന്ന ആളുകൾക്ക് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എതിര് പാർട്ടിക്കാരും അല്ല അല്ല എൽ ഡി എഫോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നുമല്ല കോൺഗ്രസ്സുകാർ തന്നെ അല്ല 100% കോൺഗ്രസ്സുകാരായിട്ടുള്ള മനുഷ്യർ കോൺഗ്രസിന് വേണ്ടി എന്താണ് ജീവനും രക്തവും ഒക്കെ നൽകാൻ തയ്യാറായിട്ടുള്ള അത്തരം ആവേശമുള്ള മനുഷ്യരാണ് ഈ പറയുന്ന കൊടിക്കുന്നിലിനെതിരെയും ഉണ്ണിത്താനെതിരെയും ഒക്കെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത് കെ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും സതീശന്റെയും ഒക്കെ പേജുകളിലും ഇത് തന്നെയാണ് അവസ്ഥ അല്ല അത് പിന്നെ തരൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവര് അല്ല തരൂരിന് തരൂരാണ് ജയിച്ചത് എന്നുള്ള തരത്തിലാണ് അവിടെ ആളുകളുടെ പ്രതികരണം ഈ 1072 വോട്ട് നേടിയത് ഇത് അപ്പോ ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊക്കെ ഉള്ള സന്ദേശമാണ് കാരണം തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഒന്നായിരുന്നു അതേ വികാരം ഇനിയും ഉണ്ടാവണം എന്ന് പറഞ്ഞു പക്ഷെ കൊടിക്കുന്നിലിനെതിരെയൊക്കെ കടുത്ത രീതിയിലുള്ള വിമർശനമാണ് കടുത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല പച്ചത്തെറി അതെ പച്ചത്തെറി കേൾക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് സമൂഹ മാധ്യമം അത് പരിശോധിച്ചേക്കാം അല്ല ഇതിന്റെ വേറെ വലിയ തമാശ ഇതിനെ സംഭവിച്ചത് ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവറിൽ ഉണ്ണിത്താൻ ചർച്ചയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു അപ്പൊ ഉണ്ണിത്താനോട് വിനു വിജോ ചോദിച്ചു ഉണ്ണിത്താന്റെ ധാരണയൊക്കെ തെറ്റിപ്പോയല്ലോ കാരണം ഇത് 3 വോട്ട് 30 വോട്ട് എന്നൊക്കെ ആണല്ലോ പറഞ്ഞിരുന്നത് അപ്പൊ ഉണ്ണിത്താൻ അതിന് മറുപടി പറഞ്ഞതാണ് രസകരമായിട്ടുള്ള കാര്യം നിങ്ങൾ ഈ ചാനലുകാരല്ലെങ്കിലും കുഴപ്പക്കാരാണ് നിങ്ങൾ പിണറായി വിജയൻ എത്രയാണ് ചിത്രവധം ചെയ്തത് എന്നിട്ട് നാട്ടുകാർ നിങ്ങൾ പറഞ്ഞത് കേട്ടോ അതായത് ഈ ചാനലുകാര് അത് എടുത്ത് പിന്നെയും പറഞ്ഞു ഒരു വട്ടം കൂടി പറഞ്ഞു നിങ്ങൾ ചാനലുകാർ എത്രയോ പാർട്ടികളെ ഇതുപോലെ തേജോവധം ചെയ്തു ചിത്രവധം ചെയ്തു പിണറായി വിജയനെ ചിത്രവധം ചെയ്തു എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ജനങ്ങൾ കേട്ടു എന്ന് ആവർത്തിച്ച് പറഞ്ഞു വിനു എന്റെ ധാരണയ്ക്കൊന്നും ഒരു കുറവുമില്ല എന്ന് പറഞ്ഞിട്ടല്ല ആ നിലയിലേക്ക് ഇവരെ കാര്യങ്ങൾ എത്തി കാരണം ഫ്രസ്ട്രേറ്റഡ് ആയി പോയി ഉണ്ണിത്താനൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയി കാരണം എന്തോ പറയുന്നത് പോലെ അമ്മാതിരി തെറിയാണ് സോഷ്യൽ മീഡിയ കേട്ടോണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഈ പ്രിയപ്പെട്ടവരെന്നൊക്കെ കരുതുന്ന ആളാണല്ലോ വിനു ഇവരെയൊക്കെ സംരക്ഷിച്ചു പോകുന്ന ആളാണ് എൽ ഡി എഫിനെ ഞൊണ്ടുന്ന ആളുകളോട് ഒരു താല്പര്യമാണ് അപ്പോ ആ ഉണ്ണിത്താന് പിടിവിട്ട അവസാനം പിണറായി വിജയനെതിരെ നിങ്ങൾ കാണിച്ചത് തെമ്മാടിത്ത ചോദിക്കേണ്ടുന്നൊരവസ്ഥ എത്തി ആ പക്ഷെ അത് തിരിച്ച് എൽ ഡി എഫ് എടുത്ത് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉറപ്പല്ലേ കാരണം ഈ ചാനൽ സി പി എം ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അതാണ് ചാനൽ ജഡ്ജിമാരല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് അത് അടിവരയിട്ട് കൊടുക്കുകയാണ് പ്രതിപക്ഷത്തെ ഒരു തീപ്പൊരി നേതാവ് അത് സ്വാഭാവികമായിട്ട് അവരാഘോഷിക്കുമല്ലോ അല്ല ശരിക്കും കൊടിക്കുന്നി സുരേഷിനോട് നോക്കിയാലറിയാം അതിനകത്ത് ഒരുപാട് പേർ ഞങ്ങൾ നിങ്ങളിനി വന്നു നിന്നാൽ കോൺഗ്രസ് വോട്ട് ചെയ്യില്ല മാവേലിക്കരയിൽ ഒരു വലിയ വികാരം ഉണ്ടായിരുന്നു അവിടുത്തെ ചെറുപ്പക്കാർ ഒന്നാമതേ മാവേലിക്കരയിലെ തുലാത്രാസിലാണ് കൊടുക്കുന്നിൽ സുരേഷിന്റെ വിജയം വലിയ പരീക്ഷണങ്ങളുടെ ഇടയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അത് കഴിഞ്ഞ പ്രാവശ്യം ഈ 19 സീറ്റ് ജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും സീറ്റ് തോൽക്കുമായിരുന്നെങ്കിൽ അത് തരംഗം ഉണ്ടായിട്ട് പോലും ആ തരംഗത്തിന്റെ പക്ഷേ അത്രമേൽ പരീക്ഷണങ്ങളുടെ ഇടയിലാണ് കൊടിക്കുന്നിൽ നിൽക്കുന്നത് അപ്പൊ അത് കൊടുക്കുന്നതിൽ മനസ്സിലാക്കണം മോശമായിരുന്നു സാർ ആ ഇപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ ഇപ്പൊ ശശി തരൂരിന് എതിരായിട്ട് നിലപാടൊക്കെ സ്വീകരിക്കാം ഇപ്പൊ ഉമ്മൻചാണ്ടി നിലപാട് സ്വീകരിച്ചില്ലേ പക്ഷെ അതിലൊക്കെ ഒരു പക്വതയുണ്ട് ഒരു മാന്യതയുണ്ട് നമ്മളൊരാളിനെ അങ്ങേയറ്റം അങ്ങ് ഇടിച്ചു താഴ്ത്തുക ഇപ്പൊ കൊടിക്കുന്നു സുരേഷ് എന്നും ഒരു 1000 വട്ടം ഇവിടുത്തെ ആളുകൾക്ക് അറിയാം എന്താണ് കൊടിക്കുന്നിലെന്നറിയാം എന്താണ് ശശി തരൂർ എന്നറിയാം അവിടെ ഇത് ആരെ പ്രീതിപ്പെടുത്താനാണ് നമ്മളുടെ ആത്യന്തികമായി നമ്മളുടെയൊക്കെ കരുത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ആളുകളാണ് ജനങ്ങളല്ലേ അവരല്ലേ നമ്മുടെ പണ്ട് ഈ ബാലകൃഷ്ണൻ സാറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറയും എൻ്റെ യജമാനന്മാരാണ് നിങ്ങൾ കാരണം വോട്ടർമാരാണ് അവരുടെ യജമാനന്മാർ ആ ഒരു ചിന്ത പലപ്പോഴും കൊടിക്കുന്നിൽ സുരേഷിന് വായിൽ വരുന്ന കോതകി പാട്ട് നേരത്തെ ഒരു അഭിമുഖത്തിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെ
വലിയ ആളാണെന്നുള്ള മട്ടിലൊക്കെയാണ് അതെ. ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിൽ മന്ത്രിയായി പാർട്ടിയുടെ ചില പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ കിട്ടി, ഇതൊക്കെ കിട്ടിയെന്നുള്ളത് കൊണ്ട് ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചു പോയിട്ട്. പുള്ളിയെക്കാളും കഴിവുള്ള എത്രയോ ആളുകള് കോൺഗ്രസിനകത്ത് പുറത്തു നിൽക്കുന്നു. അപ്പം പുള്ളിക്ക് അത് കിട്ടിയ ഒരു അവസരം കിട്ടിയത് എത്രത്തോളം ഉയരുമ്പോഴും അത്രത്തോളം താഴണം മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ഇടപെടൽ. പക്ഷെ പുള്ളി അതൊന്നും അല്ല. പുള്ളിക്ക് എന്തോ, പുള്ളി എന്തോ വലിയ മഹാനാണ്, പുള്ളി എന്തോ ആണ് എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അല്ല, നമ്മുടെ ഈ വാവിട്ട വർത്തമാനങ്ങൾ, ഇപ്പോൾ ശശി തരൂരിനെ ഒന്നും അങ്ങേരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ധീരമായ പോരാട്ടമാണ് നടത്തിയത്. ശശി തരൂരും കൊടിക്കും സുരേഷും ഒരിടത്ത് ചെന്നാൽ മുംബൈ കസേര ഇട്ട് കൊടുക്കുന്നത് ശശി തരൂരിനെ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഇനിയിപ്പോ കേരള രാഷ്ട്രീയത്തിൽ കൊടുക്കുന്ന സുരേഷൻ ഇപ്പൊ ആദ്യം കസേര ഇടുമെന്ന് പറഞ്ഞു, കൊടുക്കുന്ന സുരേഷന് കസേര പോലും കൊടുക്കില്ല, കൊടുക്കുന്നില്ല. അതാണ് അവസ്ഥ. ഇനി കസേര കൊടുക്കില്ല, ശശി തരൂരിനെ മാത്രം വരുത്തും. ആ നിലയിൽ ശശി തരൂരിനൊരു അംഗീകാരം, അത് പാർട്ടി തന്നാവണം എന്നുള്ള വികാരം കൊണ്ടാണ്. നിങ്ങളെ പോലെ വേറെ ഒന്നുമല്ല, പാർട്ടി അദ്ദേഹം വെച്ച നിർദ്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ചർച്ച വന്നിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും ശശി തരൂരിനെ ഉയർത്തിക്കാട്ടണമെന്നുള്ള അല്ല. എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പക്ഷം. നമ്മളിപ്പോ ഗ്രൂപ്പില്ല കോൺഗ്രസ് എന്നാണല്ലോ പറയുന്നത്. അല്ല, ഈ ഗ്രൂപ്പില്ല കോൺഗ്രസ് എന്നാണല്ലോ പറയുക, അതുകൊണ്ട് എ ഗ്രൂപ്പ് എന്ന് പറയണ്ട, അത് ശശി തരൂരിന് നാണക്കേടാണ്. പക്ഷെ ഒരു പക്ഷം ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം, അവര് ഉമ്മൻചാണ്ടി എന്തായാലും ശാരീരികമായി അദ്ദേഹത്തിന് ആവശ്യതകളുണ്ട്. ഒരു വട്ടം കൂടി മുഖ്യമന്ത്രി ഒന്നും ആകാനുള്ള ഇത് ആരോഗ്യമില്ല. അപ്പോ അവിടെ നിന്നൊരു ഫേസ് എന്നുള്ള നിലയിൽ അവരുടെ ഒരു നോമിനിയായി തരൂർ വരും. തരൂർ വരുമ്പോ ഇവർക്ക് ആർക്കും നിഷേധിക്കാനും പറ്റില്ല. മറുവശത്ത് ഓൾറെഡി അടിയൂടാൻ ആളുണ്ട്. ചെന്നിത്തലയുണ്ട്, സതീശനുണ്ട്, വേണുഗോപാലുണ്ട്, ഇനി പറ്റുമെങ്കിൽ സുധാകരനുണ്ട്. അപ്പൊ ഇവരൊക്കെ ഉണ്ട് അവിടെ. അതിനിടയിലേക്ക് ഇവരുടെ ഒരു നോമിനിയായിട്ട് ശശി തരൂർ വന്നാൽ അല്ല, ഇനി എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ചാണ് ഞാൻ കണക്കൂട്ടുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കും. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടപ്പെടും. അതിന് ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉണ്ടാവും. ഉയർത്തിക്കാട്ടണം, രക്ഷപ്പെടാനുള്ള വഴിയാണ്, അത്രേ ഉള്ളൂ. സംശയമൊന്നുമില്ല. ഇപ്പം ചക്രശ്വാസം വലിക്കുന്ന കോൺഗ്രസിന് ഒന്ന് ദീർഘശ്വാസം വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് ശ്വാസം വരണമെങ്കിൽ, ഇതുപോലത്തെ ശശി തരൂർ പോലുള്ള ആളുകൾ കേരളത്തിൽ വന്ന്. ശശി തരൂരിന് കോൺഗ്രസിനെ ഒരു വിഭാഗം ആളുകൾ എതിർക്കുന്നത് ശശി തരൂരിന് പിണറായിയോടൊരു സ്നേഹമുണ്ട് എന്നുള്ളതാണ്. ഈ നമ്മൾ ഈ വർത്തമാന കാലത്ത് ഈ അന്ധമായ വിരോധമായ, കാരണം CPM ഒക്കെ ആശയപരമായി BJP എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അപ്പോ ഈ അന്ധമായ ഇതൊന്നും വേണ്ട. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന പരസ്പരമുള്ള ഒരു പോരാട്ടത്തിനപ്പുറത്ത് അങ്ങനെ ശത്രുത എന്ന് മച്ച പുലർത്തേണ്ട ഒരു ആൾക്കൂട്ടമല്ല അപ്പുറത്ത് നിൽക്കുന്നവരും ഇപ്പുറത്ത് നിൽക്കുന്നവരും. കാരണം ഇവിടെ പൊതുശത്രു വേറെയാണ്. അതെ, പൊതുശത്രു വേറെയാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. ശശി തരൂർ പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു. പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നത് പിണറായി വിജയൻ ഏതെങ്കിലും മനുഷ്യനെ ആക്രമിക്കുന്നു എന്നതിന്റെ പേരിലല്ല. പിണറായി വിജയൻ ക്രൂരനായ ഒരു ഭരണാധികാരി എന്ന നിലയിലല്ല. പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയാണ് ശശി തരൂർ പിന്തുണയ്ക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങളിലാണ് വികസന, അത്തരം കാര്യങ്ങളിലാണ്. അല്ലാതെ പിണറായി വിജയനെ വേറെ ഏതെങ്കിലും ഇപ്പോ ഒരു കോൺഗ്രസ്സുകാരനെ ഏതെങ്കിലും CPM ആക്രമിക്കുമ്പോ എന്നാ പിണറായി വിജയെ കൊള്ളാം എന്നല്ല ശശി തരൂർ പറയുന്നത്. അവിടെയാണ് പ്രശ്നം. അപ്പൊ അത് ഇതൊക്കെ ചില നേതാക്കൾ, നമ്മളീ പറഞ്ഞ കൊടിക്കുന്നിൽ ഉണ്ണിത്താൻ ഗണത്തിൽ പെടുന്ന ആളുകൾക്കൊക്കെ ഒരു അസൂയുണ്ട്. അവർക്കൊക്കെ ഇത് മനസ്സിലായി വരണമെങ്കിൽ കുറച്ചുകൂടെ ഒരു അസൂയാണെന്നേ. ഇത് ഒരാള് ഈ പാർട്ടിയെ നയിക്കാൻ, അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ അണികൾക്കൊക്കെ പിന്തുണ കിട്ടുന്ന തരത്തിലേക്ക് ഒരാൾ വളരുന്നു, ഞങ്ങളെയൊക്കെ ഞങ്ങൾക്കുടെ മേലിലേക്കൊക്കെ ഒരാൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇത്. ഒന്നുമില്ലെങ്കിലും കേരളത്തിൽ തന്നെയാണ് പ്രശ്നം. അല്ല, ഈ കമന്റുകളിലൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റേ ഞണ്ടുകളുടെ സ്വഭാവമാണ് എന്നുള്ളത്. ഒരാളെ കേരള അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് താഴോട്ടിട്ടുകൊണ്ടിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിൽ പോലും പ്രതിപക്ഷ നേതാവും ഭരണാധികാരിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ടു ദിവസം പോലെയാണ്. അവർ എപ്പോഴും അവര് ആ രീതിയിൽ ആണ് അവരുടെ ബന്ധം. അല്ല, ആ നിലയിൽ ആ രീതി പോയെങ്കിലേ വികസന കാര്യങ്ങൾ നടക്കും. ഇപ്പൊ ദേശീയ തലത്തിൽ പോലും യഥാർത്ഥത്തിൽ മോദിക്കൊരു ബദൽ എന്ന് പറഞ്ഞ് കോൺഗ്രസിന് വയ്ക്കാവുന്ന ഒരു നേതാവ് ശശി തരൂരാണ്. രാഹുൽഗാന്ധി നമ്മൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് തന്നെ താല്പര്യമില്ലാത്തതുപോലെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു തോൽവി ഉണ്ടായപ്പോ ഉടനെ ഭയന്ന് പ്രസിഡന്റ് സ്ഥാനവും ഉപേക്ഷിച്ചു.
ഒന്നുമില്ലാത്തതുപോലെ ഓടുന്നു. പിന്നീട് എന്തോ ഒരു പൊടുന്നനെ ഒരു ബോധവത ഉണ്ടായി, ജോഡോ യാത്ര നടത്തുന്നു. പക്ഷെ അദ്ദേഹം ഊർജ്ജസ്വലതയോട് കൂടി മുന്നിൽ നിന്നിരുന്നെങ്കിൽ ആ ലെഗസി, നെഹ്റു കുടുംബത്തിന്റെ ലെഗസി ഒന്നും അത്ര പെട്ടെന്ന് ഈ രാജ്യം പറ്റില്ല. അത് അതുകൊണ്ട് അത് പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം അല്ലേ തീരുമാനിക്കുന്നു, ഒരാള് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിളിക്കുന്നു. ആളുകൾ ഓടുന്നു, അല്ല നിന്നേ പറ്റൂ, നിന്നേ പറ്റൂ. അതെ, അത് അത് രാഹുൽ ഗാന്ധി തന്നെ ഇല്ലാതാക്കിയതാണ് രാഹുൽ ഗാന്ധിയുടെ വില. അതിനപ്പുറത്ത് ഇപ്പോ മോദിയോട് വാക്കുകൾ കൊണ്ട് പോരാടാൻ, ആശയം കൊണ്ട് പോരാടാനൊക്കെ കരുത്തുള്ള ഒരാളെന്ന നിലയിൽ ശശി തരൂർ മാറി. ആ ആളിനെയാണ് ഇങ്ങനെ തെരുവിൽ വല്ലാണ്ട് വർത്തമാനം പറഞ്ഞ് വിമർശിക്കാൻ ഈ കൊടികുന്നലും ഉണ്ണിത്താനും ഒക്കെ ഇറങ്ങുമ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തുന്നത്.